മലയാളത്തിന്റെ മെഗാസ്റ്റാർ മമ്മൂക്കയ്ക്ക് പിറന്നാൾ ആശംസകൾ നേരുകയാണ് സിനിമാ ലോകവും ആരാധകരും എന്നത്തെയും പോലെ അർദ്ധരാത്രിയിലും കൊച്ചിയിലെ മമ്മൂട്ടിയുടെ വീടിന് മുന്നിൽ ആരാധകർ തടിച്ചുകൂടിയിരുന്നു പക്ഷേ വീട്ടിൽ മമ്മൂട്ടി ഉണ്ടായിരുന്നില്ല ഇത്തവണ ചെന്നൈയിൽ മകൻ ദുൽഖർ സൽമാനും കുടുംബത്തിനൊപ്പവുമായിരുന്നു താരത്തിന്റെ പിറന്നാൾ ആഘോഷം ദുൽഖറിനും കൊച്ചുമകൾ മറിയത്തിനും കേക്ക് നൽകുന്ന ചിത്രങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ കാണാം തന്റെ വീടിന് മുന്നിൽ പിറന്നാൾ ആശംസകൾ നൽകാനെത്തിയ ആരാധകരെ കൃത്യം പന്ത്രണ്ട് മണിക്ക് തന്നെ വീഡിയോ കോളിലൂടെ എത്തി തന്റെ സന്തോഷം അദ്ദേഹം പങ്കുവെച്ചു ഇതിനിടെ വാഗമണ്ണിൽ ബി ഒന്നാം സെമസ്റ്റർ വിദ്യാർത്ഥിനിയായിരുന്ന പാലക്കാട് സ്വദേശിയായ മഞ്ചിമ മമ്മൂട്ടിക്ക് പിറന്നാൾ ആശംസകൾ നേർന്നെത്തി ഇവിടെ മഞ്ചിമയുടെ ആശംസ സ്പെഷ്യലാണ് ജന്മദിന ആശംസകൾ മമ്മൂക്ക എന്റെ ഹൃദയം അങ്ങയോട് കടപ്പെട്ടിരിക്കുന്നു തന്റെ ഹൃദയ ശസ്ത്രക്രിയയുടെ ചെലവ് മുഴുവൻ ഏറ്റെടുത്ത മമ്മൂട്ടിക്കാണ് മഞ്ചിമ പിറന്നാൾ ആശംസകൾ നേർന്നത് നേരുന്നതിനിടെ മഞ്ചിമയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ശസ്ത്രക്രിയ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങാൻ തുടങ്ങുമ്പോഴാണ് ശനിയാഴ്ച മമ്മൂട്ടിയുടെ ജന്മദിനമാണെന്ന് മഞ്ചിമ അറിയുന്നത് ജന്മന ഹൃദയത്തിലുണ്ടായിരുന്ന ദ്വാരം മൂലം ബുദ്ധിമുട്ടിയിരുന്ന ഇരുപത്തിയൊന്നുകാരി മഞ്ചുമയ്ക്ക് മമ്മൂട്ടിയുടെ നിർദ്ദേശത്തെ തുടർന്ന് രാജഗിരി ആശുപത്രിയിൽ സൗജന്യമായി ശസ്ത്രക്രിയ ചെയ്തിരുന്നു കലശലായ ശ്വാസ തടസ്സത്തെ തുടർന്ന് തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിൽ ഹൃദയത്തിന് തകരാറുള്ളതായി കണ്ടു തുടർന്ന് വിദഗ്ധ പരിശോധനയ്ക്കായി ആലുവ രാജഗിരി ആശുപത്രിയിലേക്ക് മാറ്റി തുടർന്നുള്ള പരിശോധനകളിൽ ഹൃദയത്തിന്റെ മുകളിലെ അറകളെ തമ്മിൽ വേർതിരിക്കുന്ന ഭിത്തിയിൽ ദ്വാരമുണ്ടെന്ന് വ്യക്തമായി അടിയന്തര ശസ്ത്രക്രിയ വേണമെന്ന് ഡോക്ടർമാർ ഓട്ടോ ഡ്രൈവറായ അച്ഛൻ തോമസിന്റെ തുച്ഛ വരുമാനത്തിലാണ് മഞ്ജുമയുടെ കുടുംബം കഴിഞ്ഞിരുന്നത് ഈ പ്രതിസന്ധി ഘട്ടത്തിലാണ് മമ്മൂട്ടി നേതൃത്വം നൽകുന്ന കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ ഫൌണ്ടേഷനും രാജഗിരി ആശുപത്രിയും ചേർന്ന് നടത്തുന്ന ഹൃത്യം പദ്ധതിയെക്കുറിച്ച് അറിയുന്നത് ജോൺ ബ്രിട്ടാസ് എം ബി മുഖേന മഞ്ജുമയുടെ രോഗവിവരം അറിഞ്ഞ കെയർ ആൻഡ് ഷെയർ ഡയറക്ടർ ജോർജ് സെബാസ്റ്റ്യൻ വിഷയം മമ്മൂട്ടിയെ അറിയിച്ചു തുടർന്ന് ഹൃത്യം പദ്ധതിയിൽ മഞ്ജുമയെ ഉൾപ്പെടുത്താൻ മമ്മൂട്ടി നിർദ്ദേശിക്കുന്നു രാജഗിരി ആശുപത്രിയിലെ ഹൃദയ ശസ്ത്രക്രിയ വിഭാഗം മേധാവി ഡോക്ടർ ശിവ് കെ നായരുടെ നേതൃത്വത്തിൽ കൺസൾട്ടന്റ് കാർഡിയക് സർജൻ ഡോക്ടർ റിജു രാജസേനൻ നായർ അനസ്തീഷ്യ വിഭാഗത്തിലെ ഡോക്ടർ മേരി സ്മിത തോമസ് ഡോക്ടർ ഡിബിൻ ഡോക്ടർ അക്ഷയ് നാരായൺ എന്നിവരുടെ നേതൃത്വത്തിലാണ് ശസ്ത്രക്രിയ നടത്തിയത് അഞ്ചു ലക്ഷത്തോളം രൂപ ചെലവ് വരുന്ന ശസ്ത്രക്രിയയാണ് കൃത്യം പദ്ധതിയിലൂടെ സൗജന്യമായി ചെയ്തു നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മേയിൽ ആരംഭിച്ച പദ്ധതിയിലൂടെ ഇതുവരെ അൻപതോളം ശസ്ത്രക്രിയകൾ പൂർത്തിയാക്കിയിട്ടുണ്ട് കെയർ ആൻഡ് ഷെയർ